കോലഞ്ചേരി പള്ളിത്തർക്കത്തിൽ ഒരു വിഭാഗത്തിന് അനുകൂലമായി കോടതി വിധി ഉണ്ടായതാണ് ഇപ്പോൾ സഭാതർക്കം വീണ്ടും ഉടലെടുക്കുവാൻ കാരണം. ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിൽ യാക്കോബായ സുറിയാനി സഭയുടെ യൂത്ത് അസോസിയേഷന്റെ പെരുമ്പാവൂർ മേഖലയുടെ നേതൃത്വത്തിൽ വിശ്വാസ പ്രഖ്യാപന സംഗമവും സംഘടിപ്പിച്ചു. മേഖലാസ്ഥാനമായ അല്ലപ്ര കൊയിനോണിയയിൽ നടത്തപ്പെട്ട പരിപാടിയിൽ നിരവധി പ്രമുഖർ പങ്കാളികളായി. 400-ൽ പരം യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരും പുരോഹിതന്മാരും അടക്കമുള്ളവരാണ് ഈ സംഗമത്തിൽ പങ്കാളികളായത്. മാത്യുസ് മോറഫ്രെ മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ച യോഗം യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ഐസക് മോറോസ്താത്തിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി ജിബി പാത്തിക്കൽ, ജെയ്സൺ മാത്യു ചടങ്ങിൽ പ്രമേയം അവതരിപ്പിച്ചു. ഫാദർ എൽദോസ് കക്കാടൻ, മേഖലാ സെക്രട്ടറി ജിബി പാത്തിക്കൽ, ഫാദർ എബ്രഹാം ആലിയാട്ടുകൂടി തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ദേവാലയങ്ങൾ പിടിച്ചടക്കുവാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. തങ്ങളുടെ സന്തതി പരമ്പരകൾ ഉള്ളിടത്തോളം കാലം ദേവാലയങ്ങൾ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നും ഇവർ സൂചനയും നൽകി. യാക്കോബായ സുറിയാനി സഭയുടെ പള്ളികൾ പിടിച്ചടക്കാനും ഒരു കോടതി വിധിയുടെ പിൻബലത്തിൽ പള്ളികൾ പിടിച്ചടക്കാനും ആക്രമിക്കാനും ഏതെങ്കിലും ശക്തികൾ മുതിർന്നാൽ അതിന് യാക്കോബായ സുറിയാനി സഭയുടെ യുവജന വിഭാഗമായ ജാക്കോബിൻ സുറിയൻ ഓർത്തഡോക്സ് യൂത്ത് അസോസിയേഷനും അതിൻ്റെ പ്രവർത്തകരും യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായി ഞങ്ങൾ പറയുകയാണ്. പെരുമ്പാവൂർ മേഖലയിൽ മാത്രമല്ല, അഖില മലങ്കര അടിസ്ഥാനത്തിലും യാക്കോബായ സുറിയാനി സഭയുടെ പള്ളികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കോട്ടങ്ങളോ എന്തെങ്കിലും സംഭവിക്കാൻ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ അനുവദിക്കില്ല. അതിന് ശക്തമായി നേരിടുക തന്നെയും അതിന് യാതൊരു സംശയവും വേണ്ട. അഭിവന്ധ്യ തിരുമേനിമാരുടെയും ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെയും പരിശുദ്ധ പാത്രീസ് ബാവയുടെയും നിർദ്ദേശങ്ങളും അവരുടെ തീരുമാനങ്ങളും യഥാവിധി കൃത്യമായിട്ട് യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ പാലിക്കും, അതനുസരിച്ച് മുന്നേറും. അതിന് ആരെങ്കിലും തടയിടാനോ എതിർക്കാനോ ഏതെങ്കിലും വിധത്തിൽ ശ്രമിച്ചാൽ ഒരു കാരണവശാലും യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ സമ്മതിക്കുന്നില്ല. കാര്യം